Ándale. Luego te llevo a escenario, mi hijo, mi hija. Dile tal que la amor de Raja Karma. Bueno, no le pongo ni yo, aún acá está la de color. Mala cama, aún es un día de un baile. Pero si tú, para que vamos a ir a ir. Pues era siempre digo que vos pides por los de Vanito. നന്മയിലും സന്തോഷത്തിലും ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു. സത്യവും നീതിയും അസ്തമിക്കുന്ന മനസ്സാക്ഷി മതിക്കുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് ഇന്നും നീതിയിലെയും സത്യത്തിലെയും കാവൽ പിതാവിനെ പോലെ അനീതിക്ക് മുൻപിൽ ചങ്ങട പോലെ തന്റെ തലപോകുമെന്ന ഉറപ്പുള്ളപ്പോഴും ചെയ്തു തെറ്റെന്ന് വിളിച്ചു പറയുന്ന ഒരു അപൂർവ പ്രവാചകൻ നമ്മോടൊപ്പം. സർവസന്തതികളിൽ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചതിനാൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുകയും നിങ്ങളുടെ എല്ലാവർക്കും അനുവാദത്തോടുകൂടി കൽപ സെന്റ് ജോർജ് പ്രേയർ ഗ്രൂപ്പ് ഹൃദയപൂർവ്വം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്നാപക യോഹന്നാൻ. സഖറിയായുടെ പുത്രനായ യോഹന്നാനെ മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുമായി യൂദയായുടെ മരുഭൂമിയിൽ ഒരുറച്ച ശബ്ദമുയർന്നു. പാപഭംഗിലമായ ജീവിതം നയിക്കുന്നവരിൽ മനസ്താപം ആഹ്വാനം ചെയ്യുന്ന ശബ്ദം, ധർമ്മത്തിനും നീതിക്കും വേണ്ടിയുള്ള ശബ്ദം, മരുഭൂമിയിലെ സ്നാപകയോഹന്നാൻ വന്നു. ആയിരം ആയിരം ആലംബഹീനരെ ജ്ഞാന സ്നാനം ചെയ്യിച്ചു. ദൈവപുത്രനു വിധിയൊരുക്കുവാൻ സ്നാപകയോഹന്നാൻ വന്നു. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ആസന്നമായിരിക്കുന്ന ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ഞങ്ങൾക്ക് പിതാവായ അബ്രഹാമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കേണ്ട. കാരണം ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വൃക്ഷങ്ങളുടെ വേരിന് കൊടാലി വെക്കപ്പെട്ടു കഴിഞ്ഞു. നല്ല ഫലങ്ങൾ നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. രണ്ട് ഉടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണമുള്ളവനും അങ്ങനെ ചെയ്യട്ടെ. ചുങ്കക്കാരായ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളോട് ആജ്ഞാപിച്ചതിൽ കൂടുതൽ ഈടാക്കരുത്. ഗുരു, ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, വ്യാജമായ കുറ്റാരോപണം അരുത്,
വേദന കൊണ്ട് തൃപ്തിപ്പെടണം. ഇവൻ തന്നെ യേശുക്രിസ്തു. ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ എന്നേക്കാൾ ശക്തനായി ഒരുവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ കെട്ടഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനം ചെയ്യും. വീശിമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളവെടിപ്പാക്കി ഗോതമ്പ് അറക്കുറിയിൽ ശേഖരിക്കും, പതിര് കെടാത്ത തീയിൽ കത്തിച്ചു കളയുകയും ചെയ്യും. സ്നാപകന്റെ സ്വരം കേട്ടുണർന്നു യോർദാൻ നദിയുടെ തീരം. സ്നാപകന്റെ സ്വരം കേട്ടുണർന്നു യോർദാൻ നദിയുടെ തീരം. ചക്രവാളം തൊട്ട് ചക്രവാളം വരെ ശബ്ദത്തോടും കാറ്റുയർന്നു. അന്ന് ശബ്ദത്തോടും ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എന്റെ അടുത്തേക്ക് വരുന്നു. ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. യൂദയാ ഭരിക്കുന്ന ഹെറോദേസ് മഹാരാജാവ് തന്റെ സഹോദരനായ ഫിലിപ്പോസ് രാജാവിന്റെ പത്നി ഹെറോദിയായി അനുരുദ്ധനായി തന്റെ രാജ്യമായ യൂദായിൽ കൊണ്ടുവന്നു പട്ടമഹിഷിയായി കിരീടം ധരിപ്പിക്കുന്നു. ഹെറോദേസ് മഹാരാജാവിന്റെ ജീവിതത്തിലെ ഈ സുവർണ നിമിഷം എത്ര സുന്ദരം, എത്ര മനോഹരം. മുഹൂർത്തം യൂദയ ഭരിക്കുന്ന ഹെറോദേസ് രാജാവിന്റെ രാജ്ഞിയായി കിരീടം ചൂടിയ ഹെറോദിയ രാജ്ഞിയെ, നിനക്ക് മംഗളങ്ങൾ. എന്റെ പ്രിയേ മനോഹരി, നീ ഇത് കാണുന്നില്ലേ? എന്റെ ജനങ്ങൾ ഒന്നടങ്കം നിനക്ക് ഭാവുകമേകുന്നു. ഈ സൗന്ദര്യധാമത്തെ ഫിലിപ്പിൽ നിന്നും കട്ടുകൊണ്ടുവന്ന് സ്വന്തമാക്കാൻ കഴിഞ്ഞ ഞാൻ എത്ര ഭാഗ്യവാൻ. ഇന്നു മുതൽ നിന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. അതെ പ്രിയ, ഫിലിപ്പിന്റെ രാജ്ഞിയായി ജീവിച്ചിരുന്ന ആ കാലം മുതൽ ഞാൻ ഇപ്പോൾ ഖേദിക്കുന്നു. എന്നാൽ ഇന്ന് ഞാൻ ഒത്തിരിയേറെ ആഹ്ലാദിക്കുന്നു. അങ്ങയുടെ കാരുണ്യത്താൽ ലഭിച്ച ഈ റാണിപദത്തിൽ എന്നെ മുഴുവനായും ഞാൻ അങ്ങേക്ക് നൽകുന്നു. നിനക്ക് സമ്മാനമായി ഈ വൈഡൂര്യമാല തരട്ടെ. എനിക്കൊന്നും വേണ്ട, അങ്ങ് മാത്രം മതി. ഈ വൈഡൂര്യമാല പ്രതിസമ്മാനമായിട്ട് അങ്ങേക്ക് ഞാൻ നൽകുന്നു. ആരവിടെ അടിയൻ? എന്ത് വേണം? ഒരു സന്യാസ ശ്രേഷ്ഠൻ അങ്ങയെ മുഖം കാണിക്കാൻ പുറത്തു നിൽക്കുന്നു. കടന്നു വരാൻ പറയും.
ധന്യമുഹൂർത്തത്തിൽ അങ്ങയെപ്പോലൊരു സന്യാസി ഇവിടെ കടന്നു വരുന്നത് എന്റെ ഭാഗ്യമാണ്. അങ്ങയെ കേൾക്കുവാനായി എന്റെ ഹൃദയം വെമ്പുന്നു. അങ്ങ് അരളി ചെയ്താൽ. അല്ലയോ മഹാനായ പ്രഭു, അഭിമാനത്തോടെ അങ്ങ് രാജ്യം ഭരിക്കുക, നീതി പ്രവർത്തിക്കുക, പാപത്തെ ഉപേക്ഷിക്കുക, ശാന്തിയിൽ വർത്തിക്കുക. പക്ഷേ ഭർത്താവിനെ തള്ളിപ്പറഞ്ഞ ഈ ദുഷിതയെ എന്തിന് അങ്ങയുടെ രാജ്ഞിയായി വാഴിക്കുന്നു? ഈ നാട്ടിൽ കന്യകമാർ ഇല്ലാഞ്ഞിട്ടാണോ സഹോദര ഭാര്യയെ അങ്ങ് സ്വന്തമാക്കിയത്? ഞങ്ങളുടെ സന്തോഷം കെടുത്തുവാനായി ഇപ്പോൾ കടന്നു വന്ന നീ ആരാണ്? എന്തിന് വന്നു? എവിടെ നിന്ന് വരുന്നു? എന്നെ അവഹേളിക്കുവാനായിട്ടാണോ നീ വന്നിരിക്കുന്നത്? ദൈവത്തിൽ നിന്നും വന്ന പ്രവാചകനാണ് ഞാൻ. സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി ജീവിക്കുന്നവൻ. അല്ലയോ രാജാവേ, ഇവളെ ഫിലിപ്പോസിന്റെ അടുത്തേക്ക് തിരിച്ചയക്കുക. സാധ്യമല്ല. വേലി തന്നെ വിളവ് തിന്നുന്നു, രാജാവ് തന്നെ നിയമങ്ങൾ ലംഘിക്കുന്നു. ഈ ദുഷ്ടനെ ഇവിടെ നിന്ന് കൊണ്ടുപോകൂ. ദുഷ്ടയുടെ വൈഭവം ദുഷ്ടതയാണ്. ഇന്നെനിക്ക് മരണം മുക്തിയാണ്. പാപം വിട്ടുള്ള ജീവിതം ധന്യമാണ്. പാപത്തെ ഉപേക്ഷിച്ച് ജീവിക്കൂ. ഇവനെ കൊണ്ടുപോയി കാരാഗ്രഹത്തിൽ അടയ്ക്കൂ. സ്നാപക യോഹന്നാന്റെ നിർദ്ദേശം സ്വീകരിക്കാതെ അപമാനിതയായ രാജ്ഞി നോവിച്ചുവിട്ട പാമ്പിനെ പോലെ പ്രതികാരാജ്ഞിയാൽ ജ്വലിച്ചു. ഇതിനു പകരം വീട്ടാൻ അവസരം നോക്കിയിരിക്കെ അതാ ഹെറോദേസിന്റെ ജന്മദിനം. ആഹ്ലാദത്തിന്റെ ആ ദിനത്തിൽ ഹെറോദിയുടെ മകൾ സലോമി സദസ്സിൽ നൃത്തമാടുന്നു.
നമ്മുടെ ജന്മനാളിൽ നൃത്തമാടി നമ്മെ സന്തോഷിപ്പിച്ച പ്രിയമകളെ സലോമി, നിനക്ക് സമ്മാനമായി എന്താണ് വേണ്ടത്? ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക. എന്ത് തന്നെ ആയാലും നാം അത് നൽകുന്നതായിരിക്കും. അങ്ങേക്ക് ഇഷ്ടമുള്ള എന്ത് തന്നാലും ഞാൻ സംതൃപ്തയാണ്. എന്ത് ചോദിച്ചാലും അങ്ങ് നൽകുമോ? അതോ വെറും മോഹനവാഗ്ദാനമാണോ? തീർച്ചയായും നമ്മുടെ വാക്ക് നാം പാലിക്കും. രാജ്യത്തിന്റെ പകുതിയോ സുന്ദര കൊട്ടാരമോ സ്വർണമോ വെള്ളിയോ എന്ത് തന്നെ ആയാലും. എനിക്ക് രാജുവും വേണ്ട, വെള്ളിയും വേണ്ട, പൊന്നും വേണ്ട, മറ്റൊരു സുന്ദരമായ സ്വപ്നം. ചോദിച്ചോളൂ. അത് ഞാൻ ചോദിക്കട്ടെ? മടികൂടാ ചോദിക്കൂ. കാരാഗ്രഹത്തിൽ കഴിയുന്ന ആ സന്യാസി ശ്രേഷ്ഠന്റെ ശിരസ് ഒരു തലകയിൽ വെച്ച് ഇപ്പോൾ എനിക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്ത്? നീ ഇത്രയും ദുഷ്ടയും വഞ്ചകി മറ്റൊന്നുമില്ല നിനക്ക് ചോദിക്കാൻ. നമ്മുടെ ജന്മനാളിൽ തന്നെ ശുദ്ധനായ ആ സന്യാസ ശ്രേഷ്ഠന്റെ ശിരസ് അറുത്തിടണോ? വേണ്ട, മറ്റൊന്നും എനിക്ക് വേണ്ട, ആ ശിരസ് മാത്രം മതി. അങ്ങേക്ക് നൽകാൻ കഴിയാത്തത് എന്തിന്? എന്തിന് വാഗ്ദാനം ചെയ്തു? എന്തൊരു പരീക്ഷണം! നാം എന്ത് ചെയ്യണം മന്ത്രി? വാഗ്ദാനം ചെയ്തത് നൽകി നാടിന്റെ അഭിമാനം രക്ഷിക്കൂ രാജാവേ. ആരവിടെ അടിയൻ? ആ സ്നാഹകന്റെ ശിരസ് ഒരു തടവിൽ ഇപ്പോൾ തന്നെ കൊണ്ടുവരട്ടെ. കൊടുങ്കാറ്റിൻ ചിറകടിയിൽ കാത്ത ചക്രവർത്തി പദമില്ല, അക്കൊടുങ്കാറ്റിൽ ഇളകിത്തെറിക്കാത്ത രത്നസിംഹാസനമില്ല. ഹെറോദിയാസിന്റെ അന്തപുരത്തിലെ രാജകുമാരി സലോ ഇതാ നീ ചോദിച്ച സമ്മാനം, കൊണ്ടുപോയിക്കൊള്ളു. കേൾക്കട്ടെ നിന്റെ ഉപദേശം. നട്ടലിലുള്ള സ്ത്രീയോട് കടിച്ചതിന്റെ ബലമല്ല നിനക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അട്ടഹസിക്കുന്ന അഹങ്കാരി കേട്ടുകൊള്ളുക, ഈ ലോകത്തിന്റെ പ്രൗഢിയും സ്ഥാനമാനങ്ങളും വെള്ളത്തിലെ കുമിളകൾ പോലെ പോയി മറയും. പാപത്തിന് പ്രേരണ നൽകിയ നിന്റെ ശരീരം കുഷ്ഠം വ്യാപിച്ച് വ്രണങ്ങൾ നിറഞ്ഞതാകും. രാജാവേ, നിന്റെ സിംഹാസനം വിളകുന്നു. നർത്തകി, നിന്റെ ആശകൾ തകരുന്നു. നന്മ ചെയ്ത് മുന്നേറുക മർത്തിയ, നന്മ ചെയ്ത് മുന്നേറുക മർത്തിയ, നന്മ ചെയ്ത് മുന്നേറുക മർത്തിയ. മാനുഷ നീ ലോകമഖിലം നേടിയെന്നാലും നിന്നാത്മനാശം വന്നു പോ